വൈകുന്നേരം അവള് വരുന്നു. ഇന്ന് വ്യാഴമല്ലേ, നാളെ അവൾക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല, നാളെ എന്തോ ധ്യാനമാണ്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ അല്ലേ. തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട, അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? രാവിലെ തുടങ്ങി. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. നമ്മുടെ സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? ഉള്ള കാശൊക്കെ എടുത്ത് സിനിമ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് അഞ്ജുനെ കെട്ടിച്ചു വിടണം. ആ പെണ്ണും എന്റെ അനിയനും ഒരുമിച്ച് പഠിച്ചാണ്. അവൻ പറയണത് ഈ ചത്തയാക്കനും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ജോർജ് കുട്ടി നിരപരാധിയാ, അതുകൊണ്ടല്ലേ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തോ? ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഇക്കേ. അച്ഛാ, രണ്ട് പോലീസുകാർ പറമ്പിലൂടെ വരുന്നു. പുതിയ ഓരോ സി ഐമാർ വരുമ്പോഴും അവരൊന്ന് അന്വേഷിക്കും. നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ ഈ അന്വേഷണം ഉണ്ടാവും. ക്രൈം ചെയ്തയാൾ ഒരിക്കലും അത് പറയില്ല, കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആർക്കാം. പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പിടിപെടുത്തു. ജോർജ് കുട്ടി അതിവിദഗ്ധമായിട്ട് എല്ലാവരും കണ്ണി കൂടിയിട്ടതാ. നമ്മളാരെങ്കിലും പാതിരാത്തി പശുക്കിടാവിനെ കുറിച്ച് ഇതുവരെ സംഭവിച്ചില്ല, ഇനി ഒന്നും സംഭവിക്കില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും.